വിശദമായ വാർത്തകളിലേക്ക്. എറണാകുളം അത്താണിയിൽ നായയോട് കൊടും ക്രൂരത. ടാക്സിക്കാരന് പിറകിൽ നായയെ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബൈക്ക് യാത്രികനായ അഖിലാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. കാറുടമ യൂസഫിനെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം അത്താണി മാഞ്ഞാലിയിലാണ് നായയോടുള്ള ഈ കൊടും ക്രൂരത. നായയെ കെട്ടിവലിച്ച് കാർ വേഗത്തിൽ ഓടിക്കുന്നു. ഓടിത്തളർന്ന നായ കുഴഞ്ഞു പോവുകയാണ്. വീണുകിടന്ന നായയും വലിച്ച് കാർ വീണ്ടും മുന്നോട്ട്. ബൈക്ക് യാത്രികനായ അഖിലാണ് ഈ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത്. കാർ തടഞ്ഞ് അഖിൽ നായയുടെ കാര്യം ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും കെട്ടഴിച്ചു വിട്ടില്ലെന്നും പരാതിയുണ്ട്. അയാളൊരു 300-400 മീറ്ററിൽ കൂടുതൽ അയാൾ പട്ടീനെ വലിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കാണുമ്പോ പട്ടി കാറിന് പുറകെ ഓടുകയായിരുന്നു. പിന്നീട് കാണുമ്പോ പട്ടി റോഡിലൂടെ ഒറിഞ്ഞു പോകുന്നതാണ് കണ്ടത്. അങ്ങനെയാണ് വണ്ടി എടുത്ത് സംസാരിച്ചിരുന്നത്. അതെ, അയാൾ മാത്രം ഡ്രൈവർ സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അയാൾ പൂർണ്ണമായും സ്വബോധത്തോടെ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് സംസാരിച്ചത് മനസ്സിലായത്. അയാൾ ബോധപൂർവം ചെയ്തിരിക്കുന്ന ആളത്. കാർ ഓടിച്ചിരുന്നത് കാറുടമയായ യൂസഫ് ആണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കെതിരെ IPC 428-429 സി വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. പരമാവധി 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. നായയെ പറവൂരിലെ മൃഗാശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ശരീരമാസകല മുറിവുകളുണ്ട്. ഈ ക്രൂരതയ്ക്കെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയത്. ന്യൂസ് 18 കൊച്ചി. വയനാട് വടുവഞ്ചാൽ കടച്ചിക്കുന്നിൽ ക്വാറിയിൽ മണ്ണിടിഞ്ഞ ടിപ്പർ ഡ്രൈവർ മരിച്ചു. ആനന്ദവാടി സ്വദേശി സിൽവസ്റ്റർ ആണ് മരിച്ചത്. മുപ്പൈനാട് പഞ്ചായത്തിലുള്ള കാപ്പിത്തോട്ടത്തിനുള്ളിലാണ് ക്വാറി പ്രവർത്തിക്കുന്നത്. മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ നിരോധനം മറികടന്നാണ് ക്വാറി പ്രവർത്തിച്ചിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിൽ കൂറ്റൻപാറ കഷ്ണം ടിപ്പറിന് മുകളിൽ പതിച്ചതായിരുന്നു അപകടത്തിന് കാരണം. 3 മണിക്കൂർ ശ്രമത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുത്തത്. SRTC ഡ്രൈവറായിരുന്ന സിൽവസ്റ്റർ അടുത്തിടെയാണ് ടിപ്പർ ലോറിയിൽ ഡ്രൈവറായി പോയി തുടങ്ങിയത്. കൊണ്ടോട്ടി അരൂരിൽ വ്യാജ വാറ്റ് കേന്ദ്രം കണ്ടെത്തി. കൊണ്ടോട്ടി എക്സൈസിന് ലഭിച്ച രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിൽ അരൂരിൽ റോഡരികിലുള്ള പൊന്തക്കാടുകൾക്കിടയിലാണ് ഇവ ഒളിപ്പിച്ചിരുന്നത്. 165 ലിറ്റർ വാഷ് പിടിച്ചു. ക്രിസ്മസ് ലക്ഷ്യമിട്ടാകാം ചാരായവാറ്റിന് ഇവ സൂക്ഷിച്ചതെന്നാണ് കരുതുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കാനാണ് തീരുമാനം. പുതുവത്സരാഘോഷങ്ങൾക്കായി കേരളത്തിലേക്ക് വൻതോതിൽ കഞ്ചാവും ലഹരി മരുന്നും എത്തുന്നു. ഇന്നലെ വാളയാറിൽ നടത്തിയ വാഹന പരിശോധനയിൽ മാത്രം 125 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ഇതോടെ അതിർത്തി മേഖലയിൽ പരിശോധന ശക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തു നിന്ന് ലഭിച്ച 125 കിലോ ഉണക്ക കഞ്ചാവാണ് ഇന്നലെ വാളയാറിൽ നടത്തിയ വാഹന പരിശോധനയിൽ പിടിച്ചെടുത്തത്. കൊച്ചി കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താനാണ് കഞ്ചാവ് കടത്തിയത്. കേസിൽ പട്ടാമ്പി സ്വദേശി വിജേഷ്, പയ്യന്നൂർ സ്വദേശി ഷിനോജ്, എറണാകുളം സ്വദേശികളായ രാജേഷ്, ഡിക്സൺ എന്നിവരെ അറസ്റ്റ് ചെയ്തു. മധുരക്കിഴങ്ങ് ചാക്കുകൾക്കിടയിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. കഞ്ചാവ് കടത്തിയ മിനിലോറിക്ക് പൈലറ്റ് വാഹനമായി 2 പേർ ആഡംബരക്കാറിൽ മുന്നിൽ സഞ്ചരിച്ചിരുന്നു. വിശാഖപട്ടണം ജില്ലയിലെ പാടയിലു എന്ന സ്ഥലത്തു നിന്നാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. പിടിച്ചെടുത്ത ലോഡിന് വിപണിയിൽ 2 കോടി രൂപ വില വരുമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഷാജി എസ് രാജൻ പറഞ്ഞു. പയ്യന്നൂർ സ്വദേശികളാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത്. ഇതിന്റെ പുറകിൽ വലിയൊരു സംഘമുള്ളതായിട്ട് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് പ്രത്യേക രീതിയിലുള്ള അന്വേഷണം മറ്റുള്ള എല്ലാ പ്രതികളെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനുള്ള നടപടി ഉടനെ സ്വീകരിക്കുന്നതാണ്. പിടിയിലായവർക്കെതിരെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് നേരത്തെയും നിരവധി കേസുകളുണ്ട്. ആന്ധ്രയിലെ പാടയിലു എന്ന ഇടം കേന്ദ്രീകരിച്ച് കഞ്ചാവ് കൃഷി നടത്തുന്ന ലോബിയുമായി അടുത്ത ബന്ധം ഇവർക്കുണ്ടെന്നാണ് സംശയം. കഴിഞ്ഞ ദിവസം വാളയാറിൽ വെച്ച് MDMA പിടികൂടിയിരുന്നു. ഇക്കുറി പാലക്കാട് അതിർത്തി കടന്ന് കൂടുതൽ ലഹരി ഒഴുകാൻ സാധ്യതയുണ്ടെന്നാണ് എക്സൈസ് പോലീസ് സംഘത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി രാജകുമാരി ഖജനപ്പാറയിൽ മാലിന്യ പ്രശ്നം രൂക്ഷമാണ്. ലക്ഷങ്ങൾ മുടക്കി നടപ്പാക്കിയ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ മുന്നിലാണ് ഈ മാലിന്യക്കൂന. തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന രാജകുമാരി പഞ്ചായത്തിലെ ഖജനാപ്പാറയിൽ മാലിന്യ പ്രശ്നം വലിയ പ്രതിസന്ധിയായിരുന്നു. ഇതിന് പരിഹാരം കാണാനാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടൗണിന്റെ 2 ഇടങ്ങളിലായി ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചത്. മാലിന്യം തരംതിരിച്ച് ഇതിനുള്ളിൽ നിക്ഷേപിക്കുകയും ഇവിടെ നിന്നും പുറന്തള്ളുന്ന സ്ലറി വളമായി ഉപയോഗിക്കുന്നതായിരുന്നു പദ്ധതി. എന്നാൽ പ്ലാന്റിന്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിനും ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം നടത്തുന്നതിനും വീഴ്ച പറ്റി. ഇതോടെ മാലിന്യം തള്ളുന്നത് പ്ലാന്റിന്റെ സമീപത്തെ റോഡരികിലായി. മൂക്കുപൊത്താതെ ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. ഇപ്പൊ രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് മൊത്തം നടു റോട്ടിലെ പട്ടി വലിച്ച് ഇട്ട് കിടക്കും. മൊത്തം ഒരു മഴ ചാറ്റമഴ പെയ്ഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പുഴുവ
നടക്കാൻ പറ്റില്ല. ഇത് ഹെൽത്ത് സെൻ്ററും ഇവിടെ അടുത്താണ്. എല്ലാ എല്ലാ വ്യാധികളും നോയികൾ വരാനുള്ള സാധ്യത ഉണ്ട്. ഇത് കണ്ടോ, മൊത്തം ഇതിന് രണ്ട് സൈഡും ഉണ്ട്, രണ്ട് വഴി സൈഡും ഇതേപോലെ വേസ്റ്റുകൾ ദുർനാട്ടം. ഇപ്പം നിൽക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. മാസ്ക് ഇട്ടും മണം വരണം, അത് അത്ര ഇതാണ് ദുർനാട്ടം പറഞ്ഞത്. നിരവധി തവണ മാലിന്യം നീക്കുന്നതിന് നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. നൂറുകണക്കിന് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലുമാണ്. ന്യൂസ് 18 ഗജനാപ്പാറ. മലപ്പുറം വാഴയൂർ പൊന്നേപ്പാടം കുമ്മഞ്ചേരി കോളനി റോഡ് നവീകരിച്ചതിൽ അഴിമതിയെന്ന ആരോപണം. പ്രവൃത്തി പൂർത്തിയായതിന് പിന്നാലെ ടാർ ഇളകി വന്നതോടെ കോളനിവാസികളും പ്രതിഷേധത്തിലാണ്. പൊന്നേപ്പാടം കുമ്മഞ്ചേരി കോളനി റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു. ദിവസങ്ങൾക്ക് മുൻപാണ് റോഡ് അറ്റകുറ്റപ്പണി നടത്തിയത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തട്ടിക്കൂട്ടിയുള്ള പ്രവൃത്തിയായിരുന്നു ഇതെന്നാണ് ആക്ഷേപം. കൈകൊണ്ട് നീക്കിയാൽ പോലും ടാർ പൊളിഞ്ഞിളകി വരുന്നുവെന്നാണ് പരാതി. കരാറുകാരനെതിരെ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഈ 3 ലക്ഷം റുപ്യക്ക് ഇതിനുണ്ട്. അതിനാകെ ഒരു ദിവസത്തെ പണി. റോളർ ഉണ്ടായിട്ടില്ല. റോളർ കൈമുടി കൈവിട്ടുകൊണ്ട് ഇടിച്ച് അമർത്തിയാണ് ചെയ്തത്. ജോലി ഇമ്മരത്തെ കള്ളത്ര പണി എടുത്തിട്ടാണ് പോണതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇനി പെട്ടെന്നുള്ളൊരു മഴയും വന്നപ്പോൾ റോഡിന്റെ അവസ്ഥ തീരെ മോശമായിട്ടുണ്ട്. ഈ പ്രദേശത്ത് ഈ ആഴ്ചയിൽ കുറെ വർക്കുകൾ വരുന്നു. എല്ലാ വർക്കിനും പറ്റും അന്വേഷണം വേണം. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കുമ്മഞ്ചേരി കോളനിത്ത്. അതുപോലെ ചീക്കോട്ട് കുടിവെള്ള പദ്ധതി ഈ താഴത്ത് വന്നിരിക്കുകയാണ്. ഇത് കീറിയിട്ടാണ് വേണം അതിന് മുകൾക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിനു മുമ്പ് തന്നെ ഡാറിൻ ചെയ്ത് ഞാൻ അടുത്ത ആഴ്ച അത് കീറാൻ പോവാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രവൃത്തിയാണെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നുമാണ് നാട്ടുകാരുടെ പരാതി. കരാറുകാരനെതിരെ നടപടിയെടുക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷാമിൽ എ ബിബിൻ എന്നിവർ പ്രതികരിച്ചു. ന്യൂസ് 18 വാഴയൂർ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ മുതൽ രണ്ടാഴ്ചക്കാലം ഭക്തരെ പ്രവേശിപ്പിക്കില്ല. ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് നടപടി. 46 ജീവനക്കാർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നാളെ നടത്താനിരുന്ന വിവാഹങ്ങൾക്ക് മുടക്കമില്ല. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിൽ ഏകാദശി മഹോത്സവം നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു ചടങ്ങുകൾ. വർഷം തോറും ആഘോഷപൂർവ്വം നടന്നിരുന്ന ഏകാദശി മഹോത്സവം കോവിഡ് പശ്ചാത്തലത്തിൽ ചടങ്ങായി നടത്തുകയായിരുന്നു. ലളിതമായ രീതിയിലാണ് ഇപ്രാവശ്യത്തെ നമ്മളുടെ ചടങ്ങുകൾക്ക് പ്രാമുഖ്യം നൽകി. കോവിഡ് മഹാമാരിയുടെ ഈ പ്രത്യേക സവിശേഷ സാഹചര്യത്തിൽ കർശനമായും കോവിഡ് മാനദണ്ഡങ്ങൾ അനുസരിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടി 3 ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ടാണ് നടത്തുന്നത്. 3 ആനകളെയാണ് എഴുന്നള്ളിച്ചത്. പ്രഭാത ശിവലിക്ക് ഗജരാജൻ ചന്ദ്രശേഖരൻ സ്വർണക്കോലം വഹിച്ചു. മച്ചാട്ടുകർണനും തിരുവമ്പാടി ചന്ദ്രശേഖരനും കൂട്ടാനകളായി. പെരുവനം കുട്ടന്മാര ആയിരുന്നു മേളപ്രമാണി. ശിവേലിക്ക് ശേഷം ഉച്ചയ്ക്ക് പടിഞ്ഞാറെ നടപ്പന്തലിൽ മണലൂർ ഗോപിനാഥും സംഘവും ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചു. കിഴക്കേ നടപ്പുരയിൽ സ്പെഷ്യൽ നാദസ്വരവും നടന്നു. ന്യൂസ് 18 തൃപ്രയാർ. ഇനി കാർഷിക കേരളം. കൊയിലാണ്ടി മൂടാടി ഹിൽ ബസാറിൽ ബിടെക് വിദ്യാർത്ഥി നടത്തുന്ന അതിസാന്ദ്രത മത്സ്യകൃഷി ശ്രദ്ധേയമാവുകയാണ്. വ്യത്യസ്ത ഇനത്തിലെ 6 മത്സ്യങ്ങളുമായാണ് ഷാരിഖ് സംരംഭം ഒരുക്കിയത്. 3 സെന്റ് സ്ഥലത്ത് 10,000 മത്സ്യങ്ങളെ വളർത്തി വലുതാക്കിയിരിക്കുകയാണ് ഷാരിഖ്. ചുരുങ്ങിയ സ്ഥലത്തുനിന്ന് കൂടുതൽ ഉൽപാദനം നടത്തുന്ന ഈ കൃഷിരീതി അപൂർവമാണ്. അതിസാന്ദ്രത മത്സ്യകൃഷി ഗ്രാമീണ തലത്തിൽ എത്തിച്ചതിന്റെ സന്തോഷത്തിലാണ് ബിടെക് വിദ്യാർത്ഥിയായ ഷാരിഖ്. അക്വാപോണിക്സ്, ബയോഫ്ലോക്ക്, RAS എന്നിങ്ങനെ അതിസാന്ദ്രത കൃഷിക്ക് പല രൂപങ്ങളുണ്ടെങ്കിലും സാധാരണ കുളത്തിൽ 3 സെന്റ് സ്ഥലത്ത് 10,000 മത്സ്യങ്ങൾ വളർത്തിയെടുക്കുന്നത് സാധാരണമല്ല. തിലാപ്പിയ, അനാബസ്, വാള, കരിമീൻ മത്സ്യങ്ങളെയാണ് വളർത്തുന്നത്. PH അമോണിയ, ആൽക്കാ ലൈനിറ്റി എന്നിങ്ങനെ എല്ലാ ഘടകങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചാണ് കുളം നിയന്ത്രിക്കുന്നത്. 6 സ്പീഷീസ് ഉള്ള 10,000 തരം മീനുകൾ ഞാനവിടെ വളർത്തുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ വിജയിച്ച് ഞാൻ വളരെ ഹാപ്പിയാണ്. കുളത്തിൽ ജലം ശുദ്ധീകരിക്കുന്നതിന് ഒരു 3 ബയോഫിൽറ്ററും ഓക്സിജന്റെ അളവ് നിലനിർത്താൻ 2 എയറേറ്ററും സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം 6-7 തരം മീനുകളെ കൂട്ടായിട്ടാണ്. എല്ലാ മീനുകളും നല്ല ഗ്രോത്ത് ആട്ടോ, അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ല ഗ്രോത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. മൂടാടിയിലെ ഹിൽ ബസാറിനോട് ചേർന്ന മരക്കാട് പാഡി ഫാം ഹൗസിലാണ് അതിസാന്ദ്രത മത്സ്യകൃഷി ചെയ്യുന്നത്. കോവിഡ് കാലത്തെ ഈ പരിശ്രമം മാതൃകയാക്കുന്നവർക്ക് വലിയ ഗുണമുണ്ടാവുമെന്നാണ് കരുതുന്നത്. ന്യൂസ് 18 കൊയിലാണ്ടി. ഏലം കർഷകർക്ക് പ്രതീക്ഷ പകർന്ന് വണ്ടൻമേട്ടിൽ കർഷകരുടെ കൂട്ടായ്മയിൽ ഓൺലൈൻ ലേല കമ്പനി. കർഷകർക്ക് മെച്ചപ്പെട്ട വില ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് ഏലം ലേലത്തിനായി കർഷകരുടെ നേതൃത്വത്തിൽ പുതിയ കമ്പനി തുടങ്ങിയത്.
വണ്ടൻമേട് ഗ്രീൻ ഗോൾഡ് ഗാർഡമം പ്രൊഡ്യൂസർ കമ്പനി, വണ്ടൻമേട് ഗാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ എന്നിവരാണ് ഓൺലൈൻ ലേല കമ്പനി തുടങ്ങിയത്. വി ജി സി പി സി ഓൺലൈൻ ലേലം തുടങ്ങി. കർഷകരിൽ നിന്നും വാങ്ങിയ 50,000 kilograms ഏലം ഓൺലൈൻ ലേലത്തിലൂടെ വിൽക്കുകയാണ് വണ്ടൻമേട് ഗ്രീൻ ഗോൾഡ് ഗാർഡമം പ്രൊഡ്യൂസർ കമ്പനി. ബോഡി നായ്ക്കന്നൂരിലെ സി പി എ ഹാളിലും കമ്പനിയുടെ വണ്ടൻമേട്ടിലെ ഓഫീസിലുമായി സാമ്പിൾ പ്രദർശിപ്പിച്ചാണ് ലേലം. കാലത്തിനനുസരിച്ചൊരു മാറ്റം ഏലം വിപണിക്ക് ആവശ്യമാണെന്ന് ഉള്ള ഒരു കാഴ്ചപ്പാടാണ് നിലവിലുള്ള ഈ സിസ്റ്റത്തിൽ നിന്നും മാറി പുതിയ സെൻട്രൽ ഗവൺമെന്റിന്റെ പുതിയ നിയമപ്രകാരം പുതിയൊരു ഓപ്ഷൻ കമ്പനി രൂപീകരിക്കുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തത്. നിലവിലുള്ള ലേല സംവിധാനം വഴി കർഷകർക്ക് ഉൽപ്പന്നത്തിന്റെ വില ലഭിക്കണമെങ്കിൽ 21 days വരെ കാത്തിരിക്കണം. പണം നേരത്തെ ആവശ്യപ്പെടുന്നവർക്ക് 24% വരെ പലിശ ഈടാക്കിക്കൊണ്ടാണ് ലേല കമ്പനികൾ പണം നൽകുക. പുതിയ കമ്പനി വന്നതോടെ 3 days കർഷകന്റെ അക്കൗണ്ടിൽ പണം എത്തും. ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാൻ പുതിയ ലേല കമ്പനികൾ വഴി സാധ്യമാകും. ഡിസംബർ അവസാന വാരത്തോടെ ലേലം ആരംഭിക്കാനാണ് വണ്ടർമേഡ് ഗാർഡമം ഗ്രോവേഴ്സ് അസോസിയേഷൻ ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 ഇടുക്കി. നാട്ടുവർത്തമാനം തുടരുന്നു. വാസയോഗ്യമായ വീടിനായുള്ള കാത്തിരിപ്പിലാണ് പാലക്കാട് ഞാങ്ങാട്ടിരി ചെമ്പ്രനാലിൽ പത്മാവതിയും കുടുംബവും. ഏത് നിമിഷവും ഇടിഞ്ഞു വീടാറായ കൂരയ്ക്കുള്ളിൽ ഭീതിയോടെയാണ് കുട്ടികളടങ്ങുന്ന കുടുംബം കഴിയുന്നത്. കോവിഡ് കാലത്തെ തൊഴിലില്ലായ്മ കൂടിയായപ്പോൾ വലിയ പ്രതിസന്ധിയാണ് ഈ കുടുംബം നേരിടുന്നത്. 5 വർഷമായി പത്മാവതിയും മകനും ഭാര്യയും 2 പിഞ്ചുകുട്ടികളും വാസയോഗ്യമായ വീടിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. നിലവിൽ താമസിക്കുന്നയിടം അപകടാവസ്ഥയിലാണ്. വിണ്ടുകീറിയ മൺചുവരികളും പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയ മേൽക്കൂരയും ചിതലരിച്ച ജനാലകളുമെല്ലാം ഏതു നിമിഷവും നിലംപതിക്കാവുന്ന നിലയിലാണ്. 5 കൊല്ലമായി ഞങ്ങൾ ഇതുവരെയായിട്ട് വീടൊന്നും ശരിയായിട്ടില്ല. കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര വിഷമമാണ് വീട്ടിൽ താമസിക്കാൻ. ഇഴജന്തു ശല്യവും ഭയവും മൂലം രാത്രി ഉറങ്ങാൻ പോലും ഈ കുടുംബത്തിന് കഴിയുന്നില്ല. മഴയായാൽ ചോർന്നൊലിച്ച് വീടിനകത്ത് വെള്ളം കെട്ടും. പെയിന്റിംഗ് തൊഴിലാളിയായ മനോജിന്റെ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. അതേസമയം കോവിഡ് കാലത്ത് ജോലിയില്ലാതായതോടെ ദുരിതം ഇരട്ടിയായി. പലവട്ടം വീടിനായി അപേക്ഷ നൽകിയിട്ടും സഹായം കിട്ടിയില്ലെന്ന് ഇവർ പറയുന്നു. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി ജില്ലാ ആസ്ഥാനത്ത് ഒരു വഴിയോര വിശ്രമ കേന്ദ്രമുണ്ട്. ചെറുതോണി കട്ടപ്പന പ്രധാന പാതയ്ക്ക് സമാന്തരമായുള്ള പാർക്കിൽ വൈകുന്നേരങ്ങളിലടക്കം നിരവധി പേരാണ് എത്തുന്നത്. DTPC ആണ് ഈ കേന്ദ്രം സജ്ജമാക്കിയത്. ഇടുക്കി ആർച്ച് ഡാമിന് സമീപത്താണ് ഈ പാർക്ക്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ മേൽനോട്ടത്തിലാണ് പ്രവർത്തനം. മരങ്ങളും പൂച്ചെടികളും നിറഞ്ഞ ഉദ്യാനത്തിലെ ഇരിപ്പിടങ്ങളും മനോഹരമാണ്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ പലരും ഇവിടെ വിശ്രമത്തിനായി സമയം ചെലവഴിക്കുക പതിവാണ്. കുട്ടികൾക്കുള്ള റൈഡിങ്, സൈക്ലിംഗ് പോലെയുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ സാധ്യമായതെന്തോ അതെല്ലാം നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചാൽ ഇടുക്കിയെ ഒരു വലിയ ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിൽ ഈ പാർക്കിന് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വൈകുന്നേരങ്ങളിൽ കുടുംബവുമായി നിരവധി പേർ ഇവിടെ എത്തും. 500 പേർക്ക് ഇരിക്കാവുന്ന സ്റ്റേഡിയവും ഗാലറിയും സജ്ജീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കുള്ള റൈഡുകളും ദീപാലങ്കാരങ്ങളുമൊക്കെ ഒരുക്കിയാൽ ജില്ലാ ആസ്ഥാനത്തിന് ഏറ്റവും നിറം പകരുന്ന ഇടമായി ഇവിടെ മാറും. ന്യൂസ് 18 കട്ടപ്പന. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ ഇടുക്കിയിൽ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ ആദിവാസി സമൂഹം കാത്തുസൂക്ഷിക്കുന്നൊരു മലമുകളുണ്ട്. നിലയ്ക്കാത്ത കാറ്റും വറ്റാത്ത കുളവും കറുപ്പുസ്വാമിയുടെ കാവലുമുള്ള കാറ്റൂതിമേട്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് കാറ്റൂതിമേട്ടിലേക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 3000 feet ഉയരത്തിലാണ് സേനാപതി പഞ്ചായത്തിലെ കാറ്റൂതിമേട് മലനിര. ഒരിക്കലും വറ്റാത്ത കുളത്തിൽ നിറഞ്ഞു പൂത്തു നിൽക്കുന്ന ആമ്പൽ പൂക്കൾ, നിർത്താതെ വീശുന്ന തണുത്ത കാറ്റ്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. നിരന്തരം കാറ്റു വീശുന്നതിനാലാണ് കാറ്റൂതിമേടെന്ന പേര് ലഭിക്കാൻ കാരണം. 100 years മുമ്പെന്നോ കാറ്റൂതി താഴ്വരയിലെ മുതുവാൻ സമുദായത്തിൽപ്പെട്ട ആദിവാസികൾ മലമുകളിലെ കുളക്കരയിൽ കന്നിമാരിയമ്മൻ കറുപ്പുസ്വാമിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. അന്നു മുതൽ കാറ്റൂതിമേടിന്റെ കാവൽ ദൈവമായി മാറി കറുപ്പുസ്വാമി. കൊടിയ വേനലിൽ പോലും വറ്റാത്ത കുളത്തിലെ ആമ്പൽ പൂക്കൾ ആരും പറിക്കാറുമില്ല.
പ്രകൃതിയുടെ തനത് സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന കാറ്റൂതിയിലേക്ക് തദ്ദേശീയരായ സഞ്ചാരികൾ എത്തുന്നുണ്ട്. എന്നാൽ മദ്യപ സംഘങ്ങളെയും മറ്റും ഇവിടം കൈയടക്കാൻ അനുവദിക്കാറില്ല. കാവൽ ദൈവം കുടിയിരിക്കുന്ന പ്രദേശം പവിത്രതയോടെയാണ് ആദിവാസികൾ കാത്തുസൂക്ഷിക്കുന്നത്. പരമ്പര പരമ്പരയാണ് ഇന്ന് കോയിലെ പരാമർശിച്ചിട്ട് വരാം. മുന്നോർ കാലത്തിൽ നിന്ന് ഇന്ന് കോയിൽ വെച്ചിരിക്കും. ഇങ്ങനെ ആ തന്നി അടിക്കുന്ന പഴക്കം എന്ത പഴക്കമും ഇങ്ങനെ വെച്ചിട മാട്ടോ. சுத்தமா இருக்கும் கோயில் பாத்தீங்களாலே உங்களுக்கு தெரியும். நீங்க வந்து பாருங்க. ஆதிவாசிகளோட சம்ரட்சணமான மலமுகளிலே ஈ ஜெய்வ சம்பத் இங்கன தன்ன நிலநிற்கான் காரணம் மற்றவர் இது மாதிரியாக்கணும்ன பரிஸ்தி பிரவர்த்தகர் ഈ ക്ഷേത്രത്തിൻ്റെയും ഈ മലയുടെയും കാവൽക്കാരനായിട്ട് കറുപ്പുസ്വാമി എന്ന് പറയുന്ന അവരുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് പ്ലാസ്റ്റിക്കോ മറ്റ് പ്രകൃതിക്ക് ഹാനികരമായ യാതൊരു വസ്തുക്കളും ഇവിടെ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇവിടെ ഉപയോഗിക്കാനോ ഈ തദ്ദേശീയരായ തമിഴ് ജനതയും ആദിമ നിവാസികളും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രകൃതിയുടെ തനിമ നിലനിർത്തിക്കൊണ്ട് ഒരു ജൈവ സമ്പത്തിൻ്റെ ഉറവിടമാണ് ഇടുക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കാറ്റൂതിമേടും ഈ പരിസരവും. ശാന്തൻപാറ സേനാപതി റോഡിലെ പള്ളിക്കുന്ന് കവലയിൽ നിന്നുമാണ് കാറ്റൂതിമേടിലേക്ക് തിരിയുന്നത്. ഇവിടെ നിന്ന് 4 കിലോമീറ്ററോളം വൻമരങ്ങൾ തണൽ വിരിച്ച പാതയിലൂടെ സഞ്ചരിച്ചാൽ കാറ്റൂതിമേട്ടിലെത്താം. ചതുരംഗപ്പാറ, രാമക്കൽമേട്ട്, സൂര്യനെല്ലി, ചിന്നക്കനാൽ, ദേവികുളം, ഗ്യാപ് റോഡ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഇവിടെ നിന്നും കാണാം. മനുഷ്യന്റെ ഇടപെടലിൽ പ്രകൃതി ചൂഷണത്തിന് വിധേയമാകുമ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശമാണ് കാറ്റൂതിമേട് സമൂഹത്തിന് പകർന്നു നൽകുന്നത്. ഇവിടുത്തെ ആദിവാസി സമൂഹം ഉള്ളിടത്തോളം കാലം വറ്റാത്ത കുളവും നിലയ്ക്കാത്ത കാറ്റും ഇങ്ങനെ തന്നെ ഉണ്ടാകും. കാറ്റൂതിമേടിൽ നിന്നും സന്ദീപ് രാജാക്കാട്, ന്യൂസ് 18. ദർശന പുണ്യത്തിൽ കണ്ണും മനസ്സും നിറഞ്ഞാണ് ആന്ധ്രാ സ്വദേശി സുരേഷ് കുമാർ മലയിറങ്ങിയത്. 2.5 മാസം കൊണ്ട് 950 കിലോമീറ്റർ കാൽനടയായി പിന്നിട്ടായിരുന്നു സുരേഷിന്റെ ഈ ത്യാഗയാത്ര. അയ്യപ്പ ദർശനം ഏറ്റവും മധുരമുള്ളതാക്കിയതും ഈ സഹനയാത്ര തന്നെയാണ്. ഊന്നുവടിയുടെ സഹായത്താൽ 74 ദിവസം നീണ്ട കാൽനടയാത്ര അയ്യപ്പ സന്നിധിയിലെത്തിയപ്പോൾ ആന്ധ്ര നെല്ലൂർ സ്വദേശി സുരേഷ് കുമാറിന് ഇത് ധന്യനിമിഷം. 22 തവണ മല ചവിട്ടിയ സുരേഷ് ഇതാദ്യമാണ് കാൽനടയായി ശബരിമലയിലെത്തുന്നത്. 950 കിലോമീറ്ററിലധികം ദൂരം ഒറ്റക്കാലിൽ സഞ്ചരിച്ചപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ഈ ഊന്നുവടി മാത്രം. ഓരോ ദിവസവും പലരുടെയും സഹായത്താൽ പലയിടങ്ങളിൽ വിശ്രമിച്ചും അന്തിയുറങ്ങിയുമായിരുന്നു യാത്ര. നാമക്കൽ നിന്ന് ഗുരുസ്വാമി അന്തരി എല്ലാവർക്കും ഗുരുസ്വാമികൾ ഇരുപ്പുണ്ട് സ്വാമി അന്തരും സന്തോഷം കൊണ്ടാണ് കോരിക്കൊണ്ടാണ് സ്വാമി. പത്ത് വർഷങ്ങൾക്കപ്പുറമുണ്ടായ വാഹനാപകടമാണ് സുരേഷിന്റെ ഒരു കാൽ അപകരിച്ചത്. അപ്പോഴും അയ്യപ്പനിലായിരുന്നു വിശ്വാസം. അതുതന്നെയാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഏറെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ഭഗവത് സന്നിധിയിലെത്താൻ തുണയായതെന്ന് സുരേഷ് വിശ്വസിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ, ഞാൻ നെല്ലൂരു നിന്ന് പാദയാത്ര ചെയ്തു വന്നു സ്വാമി. ഈ സംവത്സരം കൊറോണ വല്ല സ്വാമുല മാലി ఎవరు ఏయలేదు. నెక్స్ట్ సంవత్సరానికి ఆ శబరిమల అయ్యప్ప స్వామి అందరికి దర్శన భాగం కలిగించాలని మనసారా కోరుకుంటూ సెలవు తీసుకుంటున్నాను స్వామి. మహమ్మారియുടെ കാലത്ത് തിരക്കൊഴിവായതിനാൽ അയ്യപ്പനെ കണ്ണിറയെ കണ്ടാണ് സുരേഷ് മലയിറങ്ങിയത്. ബസ്സിലും ട്രെയിനിലുമായിട്ടാണ് നാട്ടിലേക്കുള്ള മടക്കം. സി വിനോദ് കുമാറിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 സന്നിധാനം. ചങ്ങരംകുളം സ്വദേശിയായ മൂസയ്ക്ക് പ്രവാസിയായിരിക്കുമ്പോൾ കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടവകാശം വിനിയോഗിക്കാനായില്ല. ഇത്തവണ നാട്ടിലെത്തിയപ്പോൾ ആദ്യം ചെയ്തത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയാണ്. കന്നിവോട്ട് ചെയ്യാനൊരുങ്ങുന്നതിന്റെ ആവേശത്തിലാണ് മൂസ. ആദ്യമായി വോട്ട് ചെയ്യാൻ പോവാണ്. പ്രവാസി ജീവിതമായിരുന്നു. 32 വർഷം സൗദിയിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്നു. വോട്ട് ചെയ്യുന്ന വളരെ സന്തോഷത്തിലാണ്. വർഷങ്ങളായി സൗദി അറേബ്യയിൽ ജോലി ചെയ്തു വരികയായിരുന്ന മൂസ നാട്ടിലെത്തി കോവിഡ് പ്രതിസന്ധിയിൽ തിരിച്ചു പോകാൻ കഴിയാതെ വന്നതോടെയാണ് ഇത്തവണ അവസരം ഒരുങ്ങിയത്. പെരുമ്പാപ്പ ഗ്രാമപഞ്ചായത്തിൽ 7ാം വാർഡിലാണ് മൂസയുടെ വോട്ട്. ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മൂസ. ന്യൂസ് 18 ചങ്ങരംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കുക. നമസ്കാരം.